ആധുനിക കുടുംബങ്ങളിൽ ദമ്പതികൾ അനവധി ലൈംഗിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സെക്സിനെ സംബന്ധിച്ച നമ്മുടെ ധാരണകൾ വളരെയധികം വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. പാപമെന്നോ മ്ലേച്ഛമെന്നോ കരുതപ്പെട്ടിരുന്ന സെക്സ് ഇന്ന് പവിത്രമാണ് എന്ന സങ്കല്പത്തിലേക്ക് നാം വന്നിരിക്കുന്നു. സെക്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് സെക്സ് ആവശ്യമാണ്. ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി സെക്സ് മനുഷ്യനിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ഇത് ഈശ്വരദത്തമായി മനുഷ്യനു ലഭിച്ചിട്ടുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ആധുനിക സാഹചര്യം മൂലവും ആധുനികമായ അനവധി ഉപഭോഗ സംസ്കാരത്തിന്റെ കടന്നുകയറ്റം മൂലവും ഇന്ന് സെക്സിനെ സംബന്ധിച്ച ധാരണകൾക്ക് അനവധി വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. സെക്സ് സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിച്ച് കാണുക. എന്നാൽ മനുഷ്യനിൽ ഉൾച്ചേർന്നിരിക്കുന്ന ലൈംഗികമായ എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സെക്സ് എന്ന പദം ഒരു വ്യാപക അർത്ഥത്തിലാണ് ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സെക്സിന് മനുഷ്യജീവിതത്തിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളും സാധ്യതകളും ഉണ്ട്. ദമ്പതികൾ വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഇണക്കത്തോടെ ജീവിച്ചു പോകുന്നതിന് സെക്സ് അനുപേക്ഷണീയമായിട്ടുള്ള ഘടകമാണ്. സെക്സിനെ മ്ലേച്ഛമായി കരുതിയിരുന്ന കാലം പോയി. അത് പവിത്രമാണ് എന്ന് എല്ലാ മതവിഭാഗങ്ങളും ഇന്ന് സമ്മതിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രവും സമൂഹവും സെക്സിനെ ആദരിക്കുന്നു. മനുഷ്യനിൽ ജന്മനാ രൂപം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവന്റെ വൈകാരിക ഭാവങ്ങളുടെ ഒരു തുടർച്ചയായി കാണപ്പെടുന്ന ഒന്നാണ് സെക്സ്. സെക്സ് ഏറ്റവും പവിത്രമായ സാഹചര്യങ്ങളിലും ശാരീരികമായ പക്വതയുടെ അവസരങ്ങളിലും മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അതിനായിട്ടാണ് എല്ലാ സമൂഹങ്ങളിലും ജനപദങ്ങളിലും വിവാഹം എന്നത് ഒരാഘോഷമായി ഒരു അംഗീകൃത സംസ്കാരമായി നൈയാമികമായ പ്രവൃത്തിയായി ഇന്ന് മാറിയിരിക്കുന്നത്. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ദമ്പതികൾ ആയുഷ്കാലം ഒരുമിച്ചു ജീവിക്കുന്നതിനും ഒരുമിച്ചു സഹവസിക്കുന്നതിനും ഒരുമിച്ച് ശാരീരിക മാനസിക വൈകാരിക ഭാവങ്ങൾ പങ്കുവെക്കുന്നതിനുമുള്ള വേദിയായി വിവാഹത്തെ നമ്മൾ കാണുന്നു. വിവാഹ ജീവിതത്തിൽ മാത്രമാണ് സെക്സിനെ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ വ്യത്യസ്തമായ വളരെ ചുരുക്കം ചില എക്സെപ്ഷനുകൾ ഉണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ മാത്രമാണ് സെക്സിന്റെ ഉപയോഗത്തിനുള്ള സാധ്യത. സെക്സിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരസ്പരമുള്ള സമ്മതവും സഹകരണവും അനുവേഷണീയമായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് പീഡനമായോ ബലാത്സംഗമായോ ഒക്കെ മാറിപ്പോകാം. വിവാഹത്തിൽ സെക്സ് പവിത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു. പവിത്രമായ സെക്സ് സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും പരസ്പരം സഹകരിച്ചും സമർപ്പിച്ചും ചെയ്യേണ്ടതാണ്. ഇവിടെ രണ്ടു വാക്കുകൾ എടുത്തു പറയുന്നു. ഒന്ന് സഹകരിക്കുക, രണ്ട് സമർപ്പിക്കുക.
ഭാര്യയും ഭർത്താവും തമ്മിൽ സെക്സിലെ കാര്യത്തിൽ സഹകരണം ആവശ്യമാണ്. അല്ലാത്ത പക്ഷം അതൊരു ബലപ്രയോഗത്തിന്റെ തലത്തിലേക്കോ വൈകാരികമായ ശക്തി പ്രകടനത്തിലേക്കോ ഒക്കെ മാറി വഴുതി വീടേക്കാം. ഇത് അംഗീകരിക്കത്തക്കതല്ല. പരസ്പര സഹകരണം ആവശ്യമാണ്. ഭാര്യ സഹകരിക്കണം, ഭർത്താവ് സഹകരിക്കണം. സഹകരിച്ചുള്ള ഒരു ശാരീരിക സമീപനമാണ് ശരിക്കും സെക്സ്. അടുത്തത് സമർപ്പണമാണ്. ഭാര്യ ഭർത്താവിന് തന്റെ ശരീരത്തെ സമർപ്പിക്കുന്നു, ഭർത്താവ് തന്റെ ശരീരത്തെ ഭാര്യയ്ക്ക് സമർപ്പിക്കുന്നു. പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്നു. ഇതാണ് ദാമ്പത്യ ബന്ധത്തിൽ നടക്കേണ്ടത്. ദമ്പതികളുടെ മണിയറ ഒരു മൽപിടുത്തത്തിന്റെയോ ഒരു യുദ്ധഭൂമിയുടെയോ സാഹചര്യങ്ങളിലേക്ക് ഒരിക്കലും നിബന്ധിച്ചുകൂടാത്തതാണ്. സഹകരണവും സമർപ്പണവും ഒത്തുചേരുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ രണ്ടു പ്രശ്നങ്ങൾ ഒഴിവായിത്തീരുന്നു. അവിടെ ഒരു മൽപിടുത്തത്തിന്റെ ആവശ്യം വരുന്നില്ല, രണ്ടതൊരു യുദ്ധക്കളമായി മാറുന്നില്ല. ദമ്പതികളുടെ മണിയറ സ്നേഹം പങ്കുവയ്ക്കുവാനും സ്നേഹം ആവോളം നുകരുവാനും സ്നേഹം കൊടുക്കുവാനും വാങ്ങുവാനുമുള്ള വേദിയായി മാറുന്നു. ഇത് ആധുനിക തലമുറയിലെ എത്ര ദമ്പതികൾ അക്ഷരാർത്ഥത്തിൽ ആന്തരാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കണം. ദമ്പതികൾ തമ്മിൽ ഉണ്ടാകുന്ന വൈകാരിക ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് പലപ്പോഴും സൈക്സികമായ കാരണങ്ങൾ അടിത്തറയായി കാണപ്പെടുന്നു എന്നത് വിസ്മരിക്കാനാവില്ല. ആയതിനാൽ ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് ദാമ്പത്യബന്ധം നീങ്ങുന്ന അവസരത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും വളരെ പക്വതയോടെ അതിനോട് സമീപിക്കുകയും അതിനെ പരിഹരിക്കുകയും വേണം. ദമ്പതികൾക്ക് പരസ്പരം ഇത്തരം പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയാത്ത പക്ഷം അവർ ശാസ്ത്രീയമായ മനഃശാസ്ത്ര പരിഹാരങ്ങൾക്ക് കൗൺസിലിംഗിന് ഒക്കെ വിധേയമാകുക. ഒരു കാര്യം പ്രത്യേകം ദമ്പതികൾ ശ്രദ്ധിക്കുക. ബെഡ്റൂമിലെ പ്രശ്നങ്ങൾ പരസ്പരമുള്ള മാനസികമായ ഐക്യമില്ലായ്മ ഇതൊരിക്കലും മറ്റുള്ളവരുടെ ചർച്ചയ്ക്ക് വിഷയമാക്കി ഇടരുത്. സമൂഹത്തില് ദമ്പതികൾ അറിയാതെ ഒളിഞ്ഞും തെളിഞ്ഞും അയൽവക്കക്കാരും സുഹൃത്തുക്കളും നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ സംബന്ധിച്ച അസ്വാരസ്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ഇടകൊടുക്കരുത്. എന്റെ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഫലവത്തായി തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ രഹസ്യങ്ങൾ അത് നിങ്ങൾക്കിടയിൽ തീർക്കണം. നിങ്ങൾക്കിടയിൽ തീർക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ശാസ്ത്രീയമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ശാസ്ത്രീയമായി പരിഹരിക്കുന്ന ഒരു കൗൺസിലറുടെ സമീപത്ത് മാത്രം അവതരിപ്പിക്കുക. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക. ഒരിക്കലും ഭാര്യയുടെ വീട്ടുകാരുടെ ഇടയിലോ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഇടയിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ അയൽവക്കക്കാരുടെ ഇടയിലോ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കായി യാതൊരു കാരണവശാലും ഇട്ടുകൊടുക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അസ്വാരസ്യങ്ങളും ബഹളങ്ങളുമല്ല നിങ്ങൾ സൃഷ്ടിക്കേണ്ടത്. നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സൈക്സികമായ പ്രശ്നങ്ങൾ ഏറ്റവും ശാസ്ത്രീയമായി കൗൺസിലിംഗിലൂടെ പരിഹരിക്കുവാൻ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചേ മതിയാവും. നിങ്ങൾ എന്റെ ഈ ടോക്ക് കേൾക്കുന്ന ഈ അവസരത്തിൽ ഇക്കാര്യത്തിൽ ദൃഢമായ ഒരു നിശ്ചയമെടുക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെയും അല്ലെ സമൂഹത്തിലെ മറ്റു വ്യക്തികളുടെ ഇടയിലേക്ക് ചർച്ചയ്ക്കായി അവരുടെ ആലോചനയ്ക്കായി അവരുടെ പരിഹാസത്തിനായി
യാതൊരു കാരണവശാലും ഇട്ടുകൊടുക്കുകയില്ല എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്യുവാനുള്ള ഒരു ധന്യനിമിഷമായി ഇതിനെ നിങ്ങൾ കണക്കാക്കും. പ്രശ്നമോ അല്ല, ജീവിതം തന്നെ ഒരു പ്രശ്നമോ? എല്ലാം ഒന്ന് പേതൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പേതൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496 37 9230, 9847 304999, ഇമെയിൽ @gkalapura@gmail.com, counselorsforum@gmail.com.